KBC. ഈ പച്ചമുളക് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഇതൊന്ന് ലോക്ക് ചെയ്തതിന് ശേഷം വലിച്ചു കൊടുത്താൽ മതി. ഇതുമതി നമ്മുടെ ആവശ്യത്തിന്. എനിക്കിപ്പോൾ കറിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് അതേ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, എൻ്റെ ആവശ്യത്തിന് ഉള്ള രീതിയിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും പീസാക്കിയാൽ മതി. എനിക്ക് ഇതിലും ചെറുതാക്കണമെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി ഇത് ഒന്ന് ലിവർ വലിച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഇത് തീർത്ത് നൈസായിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം വെയ് ചതച്ചിരിക്കുന്ന കറിവേപ്പിലയും നന്നായി ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇറച്ചിക്ക് വേണ്ടിയിട്ട് ചതച്ചതാണ്. ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ക്യാരറ്റും കാബേജും ഒക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. വലിയൊരു ക്യാരറ്റ് ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് ഇത്ര കട്ടിയുള്ള സാധനമാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ക്യാരറ്റ് എത്ര ഭംഗിയായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടിയിരിക്കുന്നതെന്ന് കണ്ടോ. നമ്മൾ തോരനൊക്കെ അരിഞ്ഞെടുക്കാനും അതുപോലെ സാലഡിനാണെങ്കിൽ അതുപോലെ അരിഞ്ഞെടുക്കാം. നല്ല ഫൈനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേ കൺസിസ്റ്റൻസി നമുക്ക് ഒരു രണ്ട് ക്യാരറ്റ് വരെ വലുത് ഇതിലരിഞ്ഞെടുക്കാം ഒരേ സമയം. ഞാൻ കുറച്ച് കാബേജ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്തിരി വലുതായിട്ടാണ്. ഇതെങ്ങനെ വേണേലും കട്ട് ചെയ്യാം കേട്ടോ. ക്യാരറ്റും കാബേജും തോരൻ വെക്കണമെങ്കിൽ നമ്മൾ ഇത് രണ്ടും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. നമുക്ക് കറക്റ്റ് പാകത്തിലുള്ള അരിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് ചതയ്ക്കാം. ക്യാബേജൊക്കെ കട്ടി കുറഞ്ഞ സാധനമായതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാവേ. ഇത് കണ്ട ക്യാബേജ് നല്ല ഫൈനായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ ആ നേരത്തെ അരിഞ്ഞ് ക്യാരറ്റ് ഉണ്ടല്ലോ അതും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് തോരനാണേലും മെഴുക്കുപുരട്ടിക്കൊക്കെ ആണല്ലോ എടുക്കുക കേട്ടോ. മൂന്ന് വലിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഈ ടൊമാറ്റോ ഒക്കെ അരയ്ക്കുമ്പോഴത്തേക്ക് വെള്ളം കൂടി പോകുമെന്നൊരു എല്ലാവർക്കും ഒരു സംശയം കാണും. പക്ഷേ നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടുമേ. ടൊമാറ്റോ കണ്ടില്ലേ, നമുക്ക് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന് വെള്ളക്കെട്ടൊന്നുമില്ല. അപ്പം എല്ലാവരും ഇതുപോലെ ചോപ്പർ വാങ്ങിച്ച് ഉപയോഗിക്കണം. നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം.
നമ്മളിപ്പോൾ എടുത്ത എല്ലാ വെജിറ്റബിൾസും ഞാനിവിടെ വെച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട്, ക്യാരറ്റ് ആണെങ്കിലും നമ്മളുണ്ട് തോരനരിയുന്ന ഭാഗത്തിൽ, കാബേജിന് അതുപോലെ തന്നെ സവോള, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇതെല്ലാം കൃഷി ചെയ്ത് കണ്ട് ഒട്ടും വെള്ളമില്ലാന്നുള്ള കൃഷി ചെയ്ത് വെള്ളത്തോടെ വേണമെങ്കിൽ നമ്മൾ ഒന്നുകൂടി ചോപ്പ് ചെയ്താൽ മതി. അപ്പം ഒരുപാട് ഉപയോഗമുള്ള ഇത്തിരി കുഞ്ഞൻ ചോപ്പറിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തന്നത്. എല്ലാവരും ഇത് മേടിക്കുക, അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരുപാട് സമയം നമുക്ക്